ദേവീ മഹാത്മ്യ രചനകൾ കൊണ്ട് ഭക്തിസാന്ദ്രമാകുകയാണ് തിരുവനന്തപുരം ശാർക്കര ദേവി ക്ഷേത്ര ശ്രീകോവിൽ ചുമരുകൾ. പരമ്പരാഗത രീതിയിലുള്ള ചുമർ ചിത്രകല കൊണ്ട് സമ്പന്നമായ ക്ഷേത്ര ചുമരുകളെക്കുറിച്ചുള്ള ഒരു വ്യത്യസ്തമായ റിപ്പോർട്ട് കാണാം. തിരുവനന്തപുരം ജില്ലയിലെ പുരാതനമായ ദേവീക്ഷേത്രങ്ങളിലൊന്നാണ് ചിറയിൻകീഴ് ശാർക്കര ഭഗവതി ക്ഷേത്രം. ശാർക്കര ഭരണിയും കാളിയൂട്ടും നിലത്തിൽ പോരുമൊക്കെ പൌരാണിക കാലം മുതൽ തന്നെ ജനമനസ്സുകളെ ഭക്തിസാന്ദ്രമാക്കുന്ന ആചാരങ്ങളാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ശാർക്കര ക്ഷേത്രത്തിൽ ഇനി ചുമർ ചിത്രകലയുടെ സൗന്ദര്യം കൂടി വരച്ചു ചേർക്കപ്പെടും. ക്ഷേത്രത്തിന്റെ ശ്രീകോവിൽ ചുമരുകൾ മുഴുവനും ചുമർ ചിത്രകലയുടെ നിറങ്ങൾ കൊണ്ട് നിറയുകയാണ്. ദേവിയുടെ എട്ടോളം ഭാവങ്ങളിലുള്ള ദേവീസ്തുതികൾക്ക് പ്രാമുഖ്യം നൽകിയാണ് ചിത്രരചന. സർവാഭരണ വിഭൂഷിതയായ ഭദ്രകാളി ദേവിയുടെ രൂപത്തിൽ തുടങ്ങുന്ന ചിത്രരചന പഞ്ചമുഖ ഗായത്രി, മഹിഷാസുരമർദിനി, ശക്തി പഞ്ചാക്ഷരി, സരസ്വതി ദേവി, അഷ്ടലക്ഷ്മി തുടങ്ങി ദുർഗാശയനത്തിലാണ് അവസാനിക്കുന്നത്. മമ്മയൂർ കൃഷ്ണൻകുട്ടി നായരുടെ ശിഷ്യനായ പ്രിൻസ് തോന്നയ്ക്കലിന്റെ നേതൃത്വത്തിലാണ് ചുമർ ചിത്രങ്ങൾ ഒരുങ്ങുന്നത്. അന്യം നിന്നുകൊണ്ടിരിക്കുന്ന ചുമർ ചിത്രകലയെ പുനരുജ്ജീവിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഞാനും നമ്മുടെ ശിഷ്യന്മാരും ശിഷ്യകളുമൊക്കെ ഉണ്ട് മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. ടൂറിസം മേഖലയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ചുമർ ചിത്രങ്ങൾക്ക് ഒരുപാട് പ്രാധാന്യം കിട്ടണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇത് ഫോറിനേഴ്സിനെയൊക്കെ കൂടുതൽ ആകർഷിക്കാൻ പറ്റുന്ന ഒരു വർക്കാണ്. കേരളത്തിൻ്റെ തനതായിട്ടുള്ള ഒരു കലാരൂപമാണ് ഈ ചുമർ ചിത്രങ്ങളെന്ന് പറയുന്നത്. കഴിഞ്ഞ ആറുമാസക്കാലമായി വിദഗ്ധരായ ഒരു കൂട്ടം ചിത്രകാരന്മാരുടെ ഭക്തി നിർഭരമായ പ്രവർത്തനത്തിന്റെ ബലം കൂടിയാണ് ശാർക്കരയിൽ ഒരുങ്ങുന്നത്. ശരിക്കും ഇത് ഒരു ദൈവികമായിട്ടുള്ളൊരു ഒരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇങ്ങനെ അതും ശാർക്കര ദേവീക്ഷേത്രത്തിൽ ഈ ഒരു ചുവർചിത്രം വരയ്ക്കാൻ എൻ്റെ ഗുരുവിനൊപ്പം വരാൻ പറ്റിയതും വരയ്ക്കാൻ സാധിച്ചതും ഒരു വലിയൊരു അനുഗ്രഹം തന്നെയാണ്. ഇതൊരു എന്താണ് ദേവിയുടെ പല ഭാവങ്ങളാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. സരസ്വതിയാണ്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് അറിയില്ല, എനിക്ക് എൻ്റെ ആ സന്തോഷം എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത് ഞാൻ ഗുരുവിനെ അങ്ങോട്ട് പറഞ്ഞു ഞാൻ വന്നതാണ്. ശ്രീകോവിലിന്റെ കരിങ്കൽ പാളികളാൽ നിർമ്മിതമായ ചുമരുകളിൽ കുമ്മായ കൂട്ടുകൊണ്ടുള്ള മിശ്രിതം പൂശി അതിനു മുകളിലാണ് ചിത്രരചന നടത്തുന്നത്. പരമ്പരാഗത രീതിയിൽ പ്രകൃതിദത്ത വർണ്ണങ്ങൾ കൂട്ടിയോജിപ്പിച്ച് മാത്രമാണ് ചിത്രം വരയ്ക്കുന്നത്. ചിത്രകല ശാർക്കര ക്ഷേത്രത്തിന്റെ പ്രശസ്തി ഇനിയും വർദ്ധിപ്പിക്കുമെന്ന് ഉപദേശക സമിതി ഭാരവാഹികളും പറയുന്നു. ഈ ക്ഷേത്രത്തിൽ എത്തുന്ന ആയിരക്കണക്കിന് ഭക്തജനങ്ങൾക്ക് ദേവിയുടെ മാഹാത്മ്യം ചിത്രീകരിക്കുന്ന ഈ ചുമർ ചിത്രങ്ങൾ വലിയൊരു ഭക്തി അനുഭൂതി തന്നെ പകരുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ചിത്രങ്ങളുടെ അവസാനവട്ട മിനുക്കുപണികൾ പുരോഗമിക്കുകയാണ്. 23-ാം തീയതി ചിത്രങ്ങൾക്ക് മിഴിതുറക്കൽ ചടങ്ങ് നടക്കും. ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ ചുമർ ചിത്രങ്ങൾ ഭക്തജനങ്ങൾക്കായി സമർപ്പിക്കും. ആറ്റിങ്ങൽ സ്വദേശി ടി എസ് നായരാണ് 15 ലക്ഷം രൂപ ചിലവഴിച്ച് ഈ ചിത്രങ്ങൾ വഴിപാടായി സമർപ്പിക്കുന്നത്. ക്യാമറമാൻ കിരൺ ഗംഗയ്ക്കൊപ്പം ഡി സുനിൽകുമാർ, ദൂരദർശൻ ന്യൂസ്, തിരുവനന്തപുരം.